ഹലോ ഗൈസ്, നമസ്കാരം. എന്നെ സ്റ്റീം മീഡിയ ലോസിന് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നത് എന്താണ് GCam ആപ്ലിക്കേഷൻ എന്നാണ്. ഈ ആപ്ലിക്കേഷൻ നമുക്ക് എങ്ങനെ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാമെന്നും കൂടിയാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയേക്കാം. അതിനെ GCam എന്താണെന്ന് വെച്ചാൽ ഗൂഗിളിന്റെ പിക്സൽ സ്മാർട്ട് ഫോണുകൾക്ക് വേണ്ടിയുള്ള സ്റ്റോക്ക് ക്യാമറ ആപ്ലിക്കേഷൻ ആണ് GCam. ഈ ആപ്ലിക്കേഷനെ കുറിച്ച് പറയുവാണെങ്കിൽ സ്മാർട്ട് ഫോൺ ഫോട്ടോഗ്രാഫി ഓറിയന്റഡ് ആയിട്ട് വരുന്ന ഒരുപാട് തരത്തിലുള്ള കിണ്ടം കാച്ചി ഫീച്ചേഴ്സ് ഈ ആപ്ലിക്കേഷനിൽ ഇൻബിൽട്ട് ആയിട്ട് തന്നെ വരുന്നുണ്ട്. ഈ ആപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ മറ്റ് ബ്രാൻഡുകളുടെ മറ്റ് സ്മാർട്ട് ഫോണുകളിലൊന്നും ലഭ്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ആപ്ലിക്കേഷനെ മോഡൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നവര് GCam എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷനെ മോഡിഫൈ ചെയ്ത് ഇപ്പോൾ പുറത്തിറങ്ങുന്ന എല്ലാ ബ്രാൻഡുകളുടെ മിക്ക സ്മാർട്ട് ഫോണിലും സപ്പോർട്ട് ആകുന്ന തരത്തിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ആപ്ലിക്കേഷനെ നമുക്ക് നമ്മുടെ സ്മാർട്ട് ഫോണിലേക്ക് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കാം. ഈ ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷൻ നമ്മുടെ സ്മാർട്ട് ഫോണിൽ വർക്ക് ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണുകളിൽ ക്യാമറ API എന്ന് പറയുന്ന സംഭവം ഇനേബിൾഡ് ആയിരിക്കണം. ഈ API എന്താണെന്ന് വെച്ചാൽ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസ് എന്നാണ്. ഇതെന്ന് പറയുന്ന ഈ API ആദ്യമായിട്ട് നമ്മുടെ ഫോണുകളിലേക്ക് വന്നെന്ന് പറയുമ്പോൾ ആൻഡ്രോയിഡിന്റെ കിറ്റ്കാറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ്. അപ്പോൾ അതിനുശേഷം ക്യാമറ ടു API എന്ന് പറയുന്ന സംഭവം കൊണ്ടുവന്നത് ആൻഡ്രോയിഡിന്റെ ലോലിപോപ്പ് വെർഷനിലാണ്. API എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്മാർട്ട് ഫോണുകളിൽ ഉപയോഗിക്കപ്പെടുന്ന കമ്പോണൻസ്, അതായത് ക്യാമറ അതുപോലുള്ള മറ്റ് കമ്പോണന്റുകളുടെ തേർഡ് പാർട്ടി ഡെവലപ്പേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു പരിധി വരെ റൺ ചെയ്യാനും അതിനുശേഷം റിസ്ട്രിക്ട് ചെയ്യാനും ഇതുവഴി സാധിക്കും. ഇതാണ് API ചെയ്യുന്നതെന്ന് പറയാം. നമ്മുടെ സ്മാർട്ട് ഫോണിൽ ക്യാമറ ടു API എന്ന് പറയുന്ന സംഭവം ഇനേബിൾഡ് ആണോ എന്ന് നോക്കാനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആദ്യം തന്നെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് സെർച്ച് ബാറിൽ ക്യാമറ ടു API പ്രോബ് എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും ഒരു ആപ്ലിക്കേഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അത് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുക. 818 KB ഫയലാണ് വരുന്നത്. 1 സെക്കൻഡ് കൊണ്ട് ഇൻസ്റ്റാൾ ആവുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ ഓപ്പൺ ചെയ്ത് അതിന്റെ ഹോം പേജിലേക്ക് വരുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ഫോണിൽ ക്യാമറ ടു API സപ്പോർട്ടഡ് ആണോ എന്ന് കാണിക്കും. അതിന്റെ ഹോം പേജിൽ ആദ്യം തന്നെ നമുക്ക് 4 ഓപ്ഷനാണ് കാണാനായിട്ട് സാധിക്കുക. ഏറ്റവും താഴെയായി ലെഗസി എന്നാണ് കാണാനായിട്ട് സാധിക്കുക. ലെഗസി എന്നാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ഫോണിൽ ക്യാമറ ടു API സപ്പോർട്ടഡ് അല്ല എന്നാണ് അർത്ഥം. അതിന് തൊട്ട് മുകളിലായിട്ട് ലിമിറ്റഡ് എന്നാണ് കാണുന്നതെങ്കിൽ ഏകദേശം ഒരു 50% ക്യാമറ ടു API സപ്പോർട്ടഡ് ആയിരിക്കും. 50% ഫീച്ചേഴ്സ്, അതായത് ക്യാമറ ടു API വെച്ച് ചെയ്യേണ്ട 50% ഫീച്ചേഴ്സ് സപ്പോർട്ട് ആയിരിക്കത്തില്ല. ലിമിറ്റഡിന്റെ തൊട്ട് മുകളിലായിട്ട് ഫുൾ എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഏകദേശം ഒരു 98% വരുന്ന ക്യാമറ ടു API വെച്ച് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഫീച്ചേഴ്സ് എല്ലാം ഒരു 98% വരെ അത് വർക്ക് ചെയ്യും. അതാണ് ഈ ഫുൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് തൊട്ട് മുകളിലായിട്ട് Level 3 എന്ന് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ ഈ Level 3 എന്നാണ് കാണിക്കുന്നതെങ്കിൽ ഈ ക്യാമറ ടു API വെച്ച് വർക്കാവുന്ന എല്ലാ ആപ്ലിക്കേഷനും അതിന്റെ ഏറ്റവും പീക്കിൽ റൺ ചെയ്യും. അപ്പോൾ ഇത്രയാണ് അതിൽ വരുന്ന 4 ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ ഈ ക്യാമറ ടു API സപ്പോർട്ടഡ് അല്ല എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട. അപ്പോൾ നിങ്ങളുടെ ഫോണ് നിങ്ങൾക്ക് റൂട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ഫോണിന് റൂട്ട് ചെയ്യുക. അതിന് ശേഷം ഒരുപാട് വീഡിയോകൾ യൂട്യൂബിൽ തന്നെയുണ്ട്, അത് നോക്കി നിങ്ങൾക്ക് ക്യാമറ ടു API നിങ്ങളുടെ ഫോണിൽ ഇനേബിൾ ആക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ ഈ സ്മാർട്ട് ഫോണിൽ ഈ ക്യാമറ ടു API സപ്പോർട്ടഡ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിലേക്ക് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക എന്നാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ ഉപയോഗിക്കുന്ന ഏത് ബ്രൗസറാണോ അത് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് അതിന്റെ സെർച്ച് ബാറിൽ GCam അല്ലെങ്കിൽ ഗൂഗിൾ ക്യാം 4 നിങ്ങൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോൺ ഏതാണോ അത് ഒന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് സെർച്ച് ലിസ്റ്റ് വരുന്നതായിട്ട് കാണാം. ഇപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് പേഴ്സണലി വിശ്വാസം തോന്നുന്ന ഒരു സൈറ്റിൽ നിന്ന് മാത്രം ഡൗൺലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരുപാട് സൈറ്റുകളിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഈ മോഡേൺ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ സ്മാർട്ട് ഫോണിലേക്ക് മാൽവെയറോ അല്ലെങ്കിൽ ആഡ്വെയറോ മറ്റ് സ്പൈവെയറുകളൊക്കെ നമ്മുടെ ഫോണിലേക്ക് വരാനുള്ള സാധ്യത കൂടിയുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് പേഴ്സണലി വിശ്വാസം തോന്നുന്ന, അതായത് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുവാണെങ്കിൽ FDA ഡെവലപ്പേഴ്സോ അങ്ങനെയുള്ള സൈറ്റിൽ നിന്ന് മാത്രം ഡൗൺലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് ജസ്റ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ സാധാരണ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം മതി. നിങ്ങളുടെ ഫോണിൽ ക്യാമറ ടു API എത്രത്തോളം സപ്പോർട്ടഡ് ആണോ അത്രത്തോളം നിങ്ങളുടെ ഫോണിൽ ഈ ആപ്ലിക്കേഷൻ നല്ലതുപോലെ റൺ ചെയ്യുന്നതാണ്. ഉപയോഗിക്കുന്ന പോക്കോ ഫോണിൽ തന്നെ ക്യാമറ ടു API ഫുൾ വരെയാണ് സപ്പോർട്ടഡ് ആയിട്ടുള്ളത്. നിങ്ങൾ കാണാനായിട്ട് പോകുന്നതെന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ പോക്കോ ഫോണിൻ്റെ സ്റ്റോക്ക് ക്യാമറ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടെടുത്ത ഫോട്ടോസും വീഡിയോസും ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ GCam ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടെടുത്തിട്ടുള്ള ഫോട്ടോസും വീഡിയോസും ഒന്ന് ജസ്റ്റ് ഒരു കമ്പാരിസൺ പോലെയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്നെ കണ്ട് തീരുമാനിക്കുക ഏത് ക്യാമറ ആപ്ലിക്കേഷൻ വെച്ചെടുത്ത ഫോട്ടോസ് ആണ് നല്ല ഡീറ്റെയിൽസ് നല്ല ക്വാളിറ്റിയും തരുന്നതെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എഴുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാനും കൂടി ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തുടർന്നിരുന്ന ബെല്ലൈക്കൺ കൂടി ഞാൻ വിളിച്ചത് വെച്ച് ബെല്ലൈക്കണിന്റെ ഓൾ എന്ന ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.